നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ഗീതാശ്ലോകം ടുഡേ സെവൻത് ശ്ലോക ഓഫ് ഫോർട്ടീൻ ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ഗീതാശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് ഏഴാം ശ്ലോകം പതിനാലാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിൽ നാനൂറ്റി എഴുപത്തി ദിവസം ം നമോ ഭഗവതീവാസുദേ ശ്രീകൃഷ്ണപരമാത്മന ഹരിശ്രീഗണപതീ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഓഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവ്ഞം പ്രസീദ മേ രമാ രമണവിശ്വ വിദ്യമാശു പ്രയച്ഛ മേ ഓ തൽസ്രീമദ് ഭഗവത്ഗീത പതിനാലാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം രജോരാകാത്മകം വിദ്ധി വിദ്യ തൃഷ്ണാസംഗസമുൽഭവം തന്നിബദ്ദി കൗന്ദേയദേഹിന് കർമ്മ സംഗീനേഹിന് ഓം തൽസത് ഭഗവാൻ പറയുകയാണ് അല്ലയോ കുന്തി പുത്ര കൗന്ദേയ രജോ ഗുണം രാഗം അതായത് ആഗ്രഹസ്വരൂപമാണെന്നും ആശ ആഗ്രഹം ഇവയൊക്കെ നിറഞ്ഞതാണെന്നും തൃഷ്ണയെയും സംഘത്തെയും ഉണ്ടാക്കുന്നതാണെന്നും അറിയുക അത് കർമ്മത്തിലുള്ള ആസക്തി മൂലം ആത്മാവിനെ ശരീരത്തെ ആത്മാവിനെ ബന്ധിക്കുന്നു ദേഹത്തോടു കൂടിയിരിക്കുന്ന ആത്മാവിനെ കർമ്മ ആസക്തി മൂലം ബന്ധിപ്പിക്കുന്നു രജോഗുണം ആഗ്രഹങ്ങളിലുള്ള ആസക്തിയാണ് ആഗ്രഹം ആശ വീണ്ടും വീണ്ടും ഓരോ കാര്യം സാധിക്കണം വലിയ വീടുണ്ടാക്കണം സമ്പത്ത് ചേർക്കണം സുഖലോലുപരായി ഇരിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് രജോഗുണം ഉണ്ടാക്കുക ആ രജോഗുണത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ വീണ്ടും ഒരു ആഗ്രഹം വരും അങ്ങനെ കർമ്മങ്ങൾ കൂടിക്കൂടി വരും കർമ്മത്തിലൂടെ അത് ദേഹത്തിലുള്ള ആത്മാവിനെ ബന്ധിക്കുകയും ചെയ്യുന്നു ദേഹ തൻ്റെ കർമ്മം മൂലം ആത്മാവിനെ ബന്ധിപ്പിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് ഒരു യാഗാഗ്നിയിൽ നാം വീണ്ടും വീണ്ടും നെയ്യൊഴിക്കുമ്പോൾ അത് ആളി ആളി കത്തും എന്നല്ലാതെ നെയ്യ് വേണ്ട എന്ന് ഒരിക്കലും അഗ്നി പറയുകയില്ല അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നല്ലാതെ ആഗ്രഹങ്ങൾ വേണ്ട എന്ന് അത് പറയുകയില്ല ആഗ്രഹങ്ങളിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവിനെ ഈ ശരീരത്തോട് ബന്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത് രജോ ഗുണമുള്ളവർ കർമാസക്തി മൂലം ആത്മാവിനെ ശരീരത്തോട് ബന്ധിപ്പിക്കുന്നു ശ്ലോകം ഒരിക്കൽ കൂടി ഓം ശ്രീകൃഷ്ണായ നമ രജോ രാത്മകം വിധി തൃഷ്ണാസംഗ തന്നി ബദ്നാന്തി കൗന്ദ कर्म संगीन देहिनम ओम तलसत श्रीमद् भगवत गीता महात्म्य यत्र गीता विचारश्च पढ़नम पाढनम शुदम तत्राहम निश्चिदम पृथ्वी निवसामि सदैव ही ओम तलसत श्रीमद् भगवत गीता പതിനാലാം അധ്യായത്തിൽ ഏഴാം അധ്യായം സമാപിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ചരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്